ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ ശക്തമായ അനുഗ്രഹം നമ്മളെ വഴി നടത്തിയത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം കർത്താവ് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ഇതാ എന്റെ അനുഗ്രഹം നിന്നെ ഇന്നു മുതൽ വലയം ചെയ്യുകയാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2:2 തിരുവാക്യം 19 ദൈവത്തിന്റെ വചനം ഇങ്ങനെ നമ്മോട് പ്രഖ്യാപിക്കുകയാണ്: ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മൾ ഏത് ദിവസം ഏത് മണിക്കൂറിൽ എടുത്തു വായിച്ചാലും ഒരു കാര്യം വ്യക്തമാണ്: കർത്താവ് ഓരോ ദിവസവും നമ്മെ നോക്കി പറയുന്നത് എന്താണ്? ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നാണ്. ഇന്നലെ മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നല്ല, നാളെ മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നല്ല ദൈവം പറയുന്നത്, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഭാഗ്യങ്ങൾ അന്വേഷിക്കുന്നവരാണ്. നമുക്ക് ഭാഗ്യം തരുന്നവർ എന്താ പറയുന്നത്? ഇന്നലെ നിന്റെ ജീവിതം ഭാഗ്യക്കേടുള്ള ജീവിതമായിരുന്നു, നാളെ നിനക്ക് ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇന്നത്തെ കാര്യം പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? നിന്റെ ഓരോ ദിവസവും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതാകും എന്നാണ് കർത്താവിന് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നത് യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമെടുക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുന്ന സമ്പൽ സമൃദ്ധമായ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അനുഗ്രഹം അന്വേഷിച്ച് നമ്മൾ പുറത്ത് പരക്കം പായുന്നവരാണ്. പുറത്താണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്. എവിടെ അനുഗ്രഹം കിട്ടും, ആരുടെ അടുത്ത് അനുഗ്രഹം കിട്ടുമെന്ന് അന്വേഷിച്ച് നമ്മളിങ്ങനെ അലയുകയാണ്. എന്നാൽ യേശു നമ്മോട് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, അനുഗ്രഹത്തിന്റെ ഉറവ നിന്റെ ഹൃദയത്തിനുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ നിയന്ത്രണം എന്റെ കൈകളിലേക്ക് തന്നാൽ അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരനുഭവം ഉണ്ടായിത്തീരും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ നാട്ടിന്റെ കല്യാണം പോലെയല്ല യഹൂദന്മാരുടെ കല്യാണം. നമ്മുടെ നാട്ടിലെ കല്യാണത്തിന്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്ന് തന്നെ കല്യാണത്തിന്റെ തീയതിയെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടപ്പെട്ടവരെയെല്ലാം അറിയിക്കും. അവർ കല്യാണത്തിന്റെ ആ മുഹൂർത്തത്തിൽ പള്ളിയിലേക്ക് വന്ന് കല്യാണം കൂടി ചാപ്പാടും കഴിച്ച് ടാറ്റാ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകും. എന്നാൽ യഹൂദന്മാരങ്ങനെയല്ല. അവര് കല്യാണത്തിന്റെ ആഘോഷം 7-8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അങ്ങനെ ഒത്തിരിയേറെ അതിഥികൾ ആ ദിവസങ്ങളിൽ വീട്ടിൽ വന്നു പോകും. അങ്ങനെ വീട്ടിലെ വരന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് ആരെയൊക്കെ വിളിക്കണം, നാട്ടുകാരെ വിളിക്കണോ വീട്ടുകാരെ വിളിക്കണോ, എല്ലാവരെയും കൂടെ വിളിക്കുന്നതിന്റെ ചർച്ചകൾക്കൊടുവിൽ വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറായി. എന്നിട്ട് അവരെയെല്ലാം ഈ കല്യാണത്തിന്റെ കാര്യം അറിയിക്കും. അവര് വീട്ടിലേക്ക് ഓരോ ദിവസങ്ങളിൽ കടന്നുവരും. വ്യക്തമായ കണക്കുകൂട്ടലുകളോടുകൂടെയാണ് അവർ കല്യാണം നടത്തുന്നത്. വ്യക്തമായ കണക്കുകൂട്ടലുകളോടുകൂടെയാണ് അവർ കല്യാണം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കല്യാണം നടത്തുന്ന വീട്ടിലേക്ക് അതിഥികൾ ഓരോരുത്തരായി കടന്നുവരും. അങ്ങനെ അതിഥികൾക്ക് വേണ്ട മുന്തിരിച്ചാറ് അവർ വിളമ്പും. ഒത്തിരിയേറെ കൽഭരണികളിൽ ആവോളം മുന്തിരിച്ചാറ് അവര് ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അതിഥികൾക്കെല്ലാം അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ മുന്തിരിച്ചാറ് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഒത്തിരിയേറെ അതിഥികൾ വരും.
പിന്നെ കല്യാണത്തിന്റെ ദിവസം ഈ വന്നവർ തന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി പേര് വിവാഹ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. പെട്ടെന്ന് കല്യാണത്തിന്റെ ദിവസം ഈ അപ്പനും അമ്മയും വരനും വീട്ടുകാരും അറിയുകയാണ്, പ്രധാനപ്പെട്ട ദിവസം വീട്ടിൽ ശേഖരിച്ചു വെച്ചിരുന്ന വീഞ്ഞെല്ലാം മുന്തിരിച്ചാറെല്ലാം തീർന്നുപോയിരിക്കുന്നു, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന സമയങ്ങളിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് യോഹന്നാൻ സുവിശേഷകൻ എഴുതിയിരിക്കുന്നു. അവിടെ യേശുവും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഇന്ന് നിന്നോട് ഒരു സുവിശേഷം അറിയിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന സ്ഥലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കരങ്ങളടിച്ചോ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന സ്ഥലങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ഇത്രയും നാള് നമ്മൾ തിരിച്ചറിയാതെ പോയൊരു സത്യം ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്നറിയാമോ, നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന സ്ഥലത്താണ് നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനി എന്ത് ചെയ്യും? ഇതറിയാതെ വിഷമിച്ചവർ നിൽക്കുകയാണ്. ഉടനെ മാതാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈശോയോട് ഇക്കാര്യം പറയുവിൻ. അപ്പോൾ ഈശോ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. അങ്ങനെ ഈശോയോട് നിങ്ങൾ പറഞ്ഞ് ഈശോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു കവിയുന്ന കൽഭരണികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനോട് പറയുകയാ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും കർത്താവേ എന്ന് നമ്മൾ പറഞ്ഞ് നിൽക്കുന്ന സമയം എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ യോഹന്നാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2:1-2 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും അവിടെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്ഥാനം എന്താണ്? കാനായിലെ കല്യാണ വീട്ടിൽ അവൻ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവനാണ്. വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഇൻവൈറ്റഡ് ഗസ്റ്റ്, അതിഥിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ മറിയം എന്താ പറയുന്നത്? കലവറയിൽ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ക്ഷണിക്കപ്പെട്ട അതിഥിയെ കലവറക്കാരനാക്കി മാറ്റിയാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വീടിന്റെ പുറത്ത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന കല്യാണപ്പന്തലിൽ ക്ഷണിക്കപ്പെട്ട യേശു അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. ഈ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥിയെ നിന്റെ വീട്ടുകാരനാക്കി നീ മാറ്റുന്ന സമയത്താണ് അത്ഭുതമുണ്ടാകുന്നത്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട യേശു കല്യാണ പന്തലിൽ നിന്ന് വീടിന്റെ ഉള്ളിലേക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അങ്ങനെ വീടിന്റെ അകത്ത് കയറിയ യേശോ കല്യാണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവൻ കലവറക്കാരനായി മാറി. അങ്ങനെ ഒഴിഞ്ഞ കൽഭരണികളിൽ പച്ചവെള്ളം നിറച്ച് ആ പച്ചവെള്ളത്തെ യേശു മേൽത്തരം വീഞ്ഞാക്കി മാറ്റി. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനം നിന്നോട് പറയുകയാണ്, നിന്റെ പുറത്ത് നിൽക്കുന്ന യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് നിന്റെ ഹൃദയത്തിന്റെ ഭരണം കർത്താവിന്റെ കയ്യിലേക്ക് വയ്ക്കുന്ന നിമിഷമാണ് നിന്റെ ജീവിതത്തിൽ
അത്ഭുതമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പുറത്തു നിൽക്കുന്ന യേശുവിനോട് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. നീ എന്ത് ചെയ്യണം? പുറത്തു നിൽക്കുന്ന അതിഥിയായിട്ടുള്ള യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിക്കണം. സക്കേബൂസ് ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ്. ലൂക്കാസ് വിശേഷം 19:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യേശുവിന്റെ കൈയും പിടിച്ച് സക്കേബൂസ് വീട്ടിലേക്ക് കയറുകയാണ്. ഉടനെ നാട്ടുകാര് പറഞ്ഞു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ട് യേശു താമസിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്തെന്നറിയാമോ? പാപം ചെയ്ത് ദൈവത്തെ നമ്മൾ പുറത്തു നിർത്തിയിരിക്കുകയാണ്. പാപിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താണ്? ദൈവത്തിന്റെ സ്ഥാനം ഇടയ്ക്ക് വരും, ഇടയ്ക്ക് തിരിച്ചു പോകുന്ന അതിഥിയാണ് കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരു ചേട്ടൻ ധ്യാനം കൂടി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛ ധ്യാനം കൂടി ഒരു മാസം നല്ല ഉഷാറായിരുന്നു, ഇപ്പോൾ വല്ലാത്ത തകർച്ചയാണ്. കാര്യകാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ചേട്ടൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ധ്യാനം കൂടി യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു, അപ്പോൾ ഉയർച്ചയായി. കുറെ കഴിഞ്ഞ് വീണ്ടും പാപമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ വന്ന യേശു സ്ഥലം വിട്ടു. പ്രൈസ് ദി ലോർഡ്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില് അവിടെ ബസ്സുകൾ വന്നു പോകുന്ന വിവരം ഇങ്ങനെ അറിയിക്കും. ഒരു ദിവസം അച്ഛൻ സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ കേട്ടു, സെന്റ് മേരീസ് വിട്ടുപോവുക, ജീസസ് വിട്ടുപോവുക. പാപം ചെയ്യുന്നവൻ യേശുവിനോട് പറയുന്നത് എന്തെന്നറിയാമോ? ജീസസ് വിട്ടുപോവുക എന്നാണ് നമ്മൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവിനോട് സ്ഥലം വിട്ടുപോകാനാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അത്ഭുതമുണ്ടാകണമെങ്കിൽ, അനുഗ്രഹമുണ്ടാകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? പുറത്തു നിൽക്കുന്ന യേശുവിനെ നിന്റെ ഹൃദയത്തിൽ നീ സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 3:20 അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ നിന്റെ ഹൃദയവാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവനോടൊപ്പം വിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വിരുന്ന് സമൃദ്ധിയുടെ പ്രതീകമാണ്, സന്തോഷത്തിന്റെ പ്രതീകമാണ്, സമാധാനത്തിന്റെ പ്രതീകമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു വിരുന്നുണ്ടാകണമോ, ദാരിദ്ര്യം മാറണമോ, കാലാ പെറുക്കുന്ന അവസ്ഥയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലേക്ക് വരണമോ, എങ്കിലെന്ത് ചെയ്യണം? ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്ന കർത്താവിന് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വാതിൽ തുറന്നു കൊടുത്തിട്ട് നമ്മൾ വാതിലിന്റെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ വീണ്ടും അടച്ച് എന്തുണ്ട് കർത്താവേ എന്ന് ചോദിച്ചാ പോരാ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് യേശുവിന്റെ കൈയും പിടിച്ച് യേശുവിനെ നിന്റെ ഹൃദയത്തിന്റെ വാതിലിലൂടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി യേശുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് വിരുന്ന് അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അച്ഛൻ പോട്ടയില് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആ സമയങ്ങളിൽ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വരികയുണ്ടായി. അവൻ ധ്യാന ദിവസങ്ങളിൽ അച്ഛന്മാരെ കാണാനുള്ള സൗകര്യമുണ്ടല്ലോ, അങ്ങനെ എന്റെ അടുത്തേക്ക് വന്ന് ഇവൻ എന്നോട് വളരെ സങ്കടത്തോടുകൂടെ പറയുകയാണ്, ഫാദർ ഐ ആം ഗുഡ് ഫോർ നത്തിങ്. അച്ഛ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഫാദർ ഐ ആം ഗുഡ് ഫോർ നത്തിങ്. അച്ഛ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് ഇവൻ സങ്കടപ്പെടാൻ തുടങ്ങി. അവനെ അച്ഛൻ ആശ്വസിപ്പിച്ചു. അവനോട് ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? നന്നായിട്ട് കുമ്പസാരിച്ചില്ലേ? കൗൺസിലിംഗ് നടത്തിയില്ലേ? അവൻ പറഞ്ഞു, സാധിക്കുന്നില്ല അച്ഛ, എന്റെ മനസ്സു നിറയെ വല്ലാത്തൊരു ഭാരമാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ചിന്ത എന്നെ വേട്ടയാടിയിരിക്കുകയാണ്. ഇവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, അപ്പന്റെയും അമ്മയുടെയും ഏക മകനാണ്,
വിട്ടുമൂടാവുന്നത്രയും പണം വീട്ടിലുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കൈക്കുഞ്ഞായിരുന്നപ്പോൾ അപ്പനും അമ്മയും വിദേശത്തേക്ക് ജോലിക്ക് പോയി. കൈക്കുഞ്ഞായിരുന്ന ഇവനെ തറവാട്ടിൽ സംരക്ഷണത്തെ ഏൽപ്പിച്ചു. അങ്ങനെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും സ്നേഹത്തിൽ ഇവൻ വളർന്നു വന്നു. ഏകദേശം 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇവനെ ഹോസ്റ്റലിലേക്ക് മാറ്റി. ഇവൻ പറയുകയാണ്, ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കൂട്ടുകാരെ അപ്പനും അമ്മയും ഒക്കെ ഇടത്തിൽ ആളിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ്. എനിക്കാരുമില്ലല്ലോ എന്നുള്ള സങ്കടം എന്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടച്ച. എന്നിട്ട് ഇവൻ പറയുകയാണ്, ആ സങ്കടം പിന്നീടൊരു വൈരാഗ്യമായിട്ട് വളർന്നു, ടെൻഷനായിട്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെ ഈ 7ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഹോസ്റ്റലിലേക്ക് മാറ്റി. ഹോസ്റ്റൽ ജീവിതം അവനെ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മോശപ്പെട്ട സ്വഭാവത്തിന്റെ അടിമയായി ഇവൻ മാറി. ഇതാരും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടുകാര് പ്ലസ് ടു പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവനെ മറ്റൊരു സ്ഥലത്ത് ഇവനെ പഠിക്കാനായിട്ട് വിട്ടു. മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ ചെന്നുപെടാൻ സകല സാധ്യതയുമുള്ള ഒരു സ്ഥലം. അങ്ങനെ അവൻ കൂടുതൽ മോശമായ ജീവിതത്തിന്റെ അടിമയായി തീരുകയാണ്. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിലേക്ക് അവൻ പോയി. അങ്ങനെ അവിടെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഇവന്റെ സഹപാഠിയായ ഒരു പെൺകുട്ടിക്ക് ഇവനോട് സഹതാപം. ആ പെൺകുട്ടി ജീസസ് യൂത്ത് എന്ന് പറയുന്ന കത്തോലിക്ക നവീകരണ യുവജന സംഘടനയിലെ അംഗമാണ്. അവൾ ഇവനെ ഉപദേശിച്ചു, പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചൊക്കെ നോക്കി. കുറച്ചൊക്കെ മാറ്റം വന്നു, അവൾക്കും പ്രത്യാശയായി. പക്ഷേ ഇവന് പ്രാർത്ഥനയെക്കാളും ഈശോയെക്കാളും കൂടുതൽ താല്പര്യം ഈ പെൺകുട്ടിയോടായിരുന്നു. ഇവൻ ചിന്തിച്ചതാണ്, ദൈവം എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു മാലാഖ കുട്ടിയാണ് ഈ വന്നു നിൽക്കുന്നത്. ഇവളെ കല്യാണം കഴിച്ചാൽ പ്രശ്നമൊക്കെ തീരും എന്ന് കണ്ട് മനസ്സിൽ ഇത് വെച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പഠനമൊക്കെ കഴിഞ്ഞ് അവർ രണ്ടു വഴിക്ക് പോയി. ഇന്ന് ഇവൻ വലിയൊരു തകർച്ചയിലെത്തി നിൽക്കുകയാണ്. ആത്മഹത്യ ചെയ്യണം എന്ന തീരുമാനത്തോടുകൂടിയാണ് അവൻ ഈ പോട്ടയിലെത്തിയിരിക്കുന്നത്. എന്റെ മുൻപിലേക്ക് ഒരു കാർഡ് എടുത്തു വെച്ചിട്ട് അവൻ പറഞ്ഞു, ഇതൊന്ന് വായിച്ചു നോക്കച്ച. ഞാൻ തുറന്നു വായിച്ചപ്പോൾ അതൊരു വെഡിംഗ് ഇൻവിറ്റേഷൻ കാർഡാണ്, വിവാഹ ക്ഷണക്കത്ത്. ഇവൻ ആരെ സ്നേഹിച്ചോ ആ പെൺകുട്ടി ഇതാ മറ്റൊരു വ്യക്തിയുമായി വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. അതിന് ഇവനെ ക്ഷണിക്കുന്ന കത്താണ്. ഇവന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, ഇനി ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ജീവിതം അവസാനിപ്പിക്കണം, ആത്മഹത്യ ചെയ്യണം എന്ന തീരുമാനത്തോടെ ഇവൻ തൃശൂരിൽ നിന്ന് ബസ് കയറി എറണാകുളത്തേക്ക് പോവുകയാണ്. ആത്മഹത്യ ചെയ്യണം. പോകുന്ന വഴിയിൽ പോട്ട ആശ്രമം എന്നെഴുതിയ ബോർഡ് അവൻ കണ്ടു. അവന്റെ മനസ്സിൽ പോട്ട എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം അവൻ ഓർത്തു. എങ്കിലവൻ തീരുമാനിച്ചു, പോട്ടയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മരിച്ചാൽ കുറച്ചും കൂടെ മെച്ചമുണ്ടാവും എന്ന് കരുതി അവൻ പോട്ടയിലേക്ക് വന്നു. അങ്ങനെ പോട്ടയിൽ വന്ന ദിവസം അവൻ അറിയുകയാണ് ഇവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അവൻ അപ്പോൾ തീരുമാനിച്ചിട്ടു, എന്നറിയാമോ, ധ്യാനം കൂടിയ ശേഷം മരിക്കുന്നതാണ് കുറച്ചും കൂടെ മെച്ചം. അങ്ങനെ അവൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ എന്നെ അടുത്തു വന്ന് പറയുകയാണ്, അച്ഛൻ പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. എന്നിട്ട് ഇവൻ പറയുകയാണ്, പോട്ടയിലെ അച്ഛന്മാര് പ്രാർത്ഥിച്ചു ഭാവി കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരാണെന്ന് വല്യമ്മച്ചി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ എന്റെ ഒരു ഭാവി കാര്യം പറഞ്ഞു തരുമോ? ഇവനെ രക്ഷിക്കാനുള്ള സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ അറിയേണ്ടത്? അപ്പോൾ ഇവൻ പറയുകയാണ്, ധ്യാനം തീരുന്നത് വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ആത്മഹത്യ ചെയ്യണം, എങ്ങനെ എവിടെ വെച്ച് ആത്മഹത്യ ചെയ്യണം എന്നൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു തരാവോ? ഇതാണ് ഇവന്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, അന്ന് ആ മകനോട് ഞാനിങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നിന്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഈശോയാണ്. നീ പുറത്ത് ഉത്തരങ്ങൾ അന്വേഷിക്കരുത്, മറിച്ച് നിന്റെ ഹൃദയത്തിൽ ഈശോ വന്നാൽ നിന്റെ പ്രശ്നം അവസാനിക്കും. അതുകൊണ്ട് പോട്ടയിൽ ഒരു ഈശോയുണ്ട്, ആ ഈശോയെ
നീ കണ്ടുമുട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ അങ്ങനെ വീണ്ടും നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി പ്രാർത്ഥിച്ച് അവൻ എന്നോട് പറഞ്ഞു, ധ്യാനം കഴിയുന്ന ദിവസം വീണ്ടും വരും, അച്ഛനെ കാണണം. ഞാൻ വെള്ളിയാഴ്ച നോക്കിയിരുന്നു, അവൻ വന്നില്ല. എന്റെ മനസ്സിലൊരു സംഘടിപ്പുണ്ടായി, ഒരാത്മാവ് പോയി. ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേരണം എന്ന് പറഞ്ഞാണ് പിന്നെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനെന്ന് എന്നോട് പറഞ്ഞില്ലേ, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഈശോയാണെന്ന്. ആ ഈശോയെ ഞാൻ കോട്ടയിൽ വെച്ച് കണ്ടുമുട്ടി. ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തകരുന്നിടത്താണ്, ജീവിതത്തിന്റെ കണക്ക് കൂട്ടലുകൾ പൊളിഞ്ഞു പോകുന്നിടത്താണ് യേശുവിന്റെ സാന്നിധ്യമുള്ളത്. നിന്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോൾ നീ ഉത്തരം അന്വേഷിച്ച് പരക്കം പാഞ്ഞ് നടക്കരുത്. നിന്റെ ജീവിതത്തിൽ ഉത്തരമൊന്നേയുള്ളൂ, അത് യേശുവാണ്. ആ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക്